എല്ലാ കൂട്ടുകാർക്കും പി എസ് സി കോമ്പറ്റീറ്ററിലേക്ക് സ്വാഗതം എൻ്റെ പേര് അലക്സ് ജോർജ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി പരീക്ഷകളിൽ പൊതുവെ കണ്ടുവരുന്ന എസ് സി ആർ ടി ബേസ്ഡ് സാമൂഹ്യശാസ്ത്ര പാഠഭാഗത്തിലെ ഖനീകരണ രൂപങ്ങൾ എന്ന ടോപ്പിക്കിലെ പ്രധാന വിവരങ്ങളാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ടോപ്പിക്കിലേക്ക് അടക്കാം ആദ്യത്തെ ചോദ്യം അന്തരീക്ഷത്തിലെ ജലാംശത്തെ പറയുന്നത് ഉത്തരം ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി അന്തരീക്ഷത്തിലെ ജലാംശത്തെ പറയുന്നതാണ് ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി അടുത്ത ചോദ്യം വായുവിൽ അടങ്ങിയിട്ടുള്ള നീരാവിയുടെ യഥാർത്ഥ അളവിനെ പറയുന്നത് ഉത്തരം കേവല ആർദ്രത അഥവാ ആപ്സുലൂട്ട് ഹ്യൂമിഡിറ്റി വായുവിൽ അടങ്ങിയിട്ടുള്ള നീരാവിയുടെ യഥാർത്ഥ അളവിനെ പറയുന്നതാണ് കേവല ആർദ്രത അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് കേവല ആർദ്രത കണക്കാക്കുന്ന ഏകകം ഉത്തരം ഗ്രാം പർ മീറ്റർ ക്യൂബ് കേവല ആർദ്രത കണക്കാക്കുന്ന ഏകകമാണ് ഗ്രാം പർ മീറ്റർ ക്യൂബ് അടുത്ത ചോദ്യം ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവിനനുസരിച്ച് അന്തരീക്ഷം നീരാവി പൂരിതമാകുന്ന അവസ്ഥയെ പറയുന്നതാണ് പൂരിതാവസ്ഥ അഥവാ സാച്ചുറേഷൻ ലെവൽ ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവിനനുസരിച്ച് അന്തരീക്ഷം നീരാവിയാൽ ഫില്ലാകുന്ന അവസ്ഥയാണ് പൂരിതാവസ്ഥ അഥവാ സാച്ചുറേഷൻ ലെവൽ അടുത്ത ചോദ്യം എപ്പോഴാണ് അന്തരീക്ഷത്തിൽ ഘനീകരണം ആരംഭിക്കുന്നത് ഉത്തരം അന്തരീക്ഷം നീരാവി പൂരിതമായി കഴിഞ്ഞാൽ എപ്പോഴാണ് അന്തരീക്ഷത്തിൽ ഘനീകരണം ആരംഭിക്കുന്നത് ഉത്തരം അന്തരീക്ഷം നീരാവി പൂരിതമായി കഴിഞ്ഞാൽ അടുത്തത് ഘനീകരണം ആരംഭിക്കുന്ന നിർണായക ഊഷ്മാവിനെ പറയുന്നത് ഉത്തരം തുഷാരാംഗം ഇമ്പോർട്ടൻ്റ് ആണ് ഘനീകരണം ആരംഭിക്കുന്ന നിർണായക ഊഷ്മാവിനെ പറയുന്നതാണ് തുഷാരാംഗം അടുത്ത ചോദ്യം നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ എത്ര ഭാഗമാണ് അന്തരീക്ഷത്തിൽ നിലവിലുള്ളത് എന്നത് ശതമാനത്തിൽ കണക്കാക്കുന്നതിന് പറയുന്നതാണ് ആപേക്ഷിക ആർദ്രത അഥവാ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കണക്കാക്കുന്ന ശതമാനത്തിലാണ് അതായത് കേവല ആർദ്രത ഡിവൈഡ് ബൈ അന്തരീക്ഷത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ അളവ് ഇൻറ്റു ഹൺഡ്രഡ് ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ എത്ര ഭാഗമാണ് നിലവിൽ അന്തരീക്ഷത്തിലുള്ളത് എന്നത് ശതമാനത്തിൽ കണക്കാക്കുന്നതിനെയാണ് ആപേക്ഷിക ആർദ്രത അഥവാ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ഉത്തരം വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ അടുത്ത ചോദ്യം വിവിധ തരത്തിലുള്ള ഘനീകരണ രൂപങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഒന്ന് ഹിമം രണ്ട് മേഘങ്ങൾ മൂന്ന് മുടൽമഞ്ഞ് നാല് തുഷാരം വിവിധ തരത്തിലുള്ള ഘനീകരണ രൂപങ്ങളാണ് ഹിമം മേഘങ്ങൾ മൂടൽമഞ്ഞ് തുഷാരം അടുത്ത ചോദ്യം പ്രഭാതങ്ങളിൽ പുൽക്കൊടികളിലും ഇലകളിലും മറ്റു തണുത്ത പ്രദേശങ്ങളിലും പറ്റിയിരിക്കുന്ന ജലത്തുള്ളികളെ പറയുന്നത് ഉത്തരം തുഷാരം താഴെ കാണുന്ന ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ പ്രഭാതങ്ങളിൽ പുൽക്കൊടികളിലും ഇലകളിലും മറ്റു തണുത്ത പ്രദേശങ്ങളിലും പറ്റിയിരിക്കുന്ന ജലത്തുള്ളികളെ പറയുന്നതാണ് തുഷാരം അടുത്ത ചോദ്യം രാത്രി കാലങ്ങളിൽ ഭൌമോപരിതലത്തിലെ താപം സീറോ ഡിഗ്രി സെൽഷ്യസിന് താഴെയായി കുറയുന്ന പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന അന്തരീക്ഷ അവസ്ഥ ഏതാണ് ഉത്തരം ഹിമം രാത്രികാലങ്ങളിൽ ഭൗമോപരിതലത്തിലെ താപം സീറോ ഡിഗ്രി സെൽഷ്യസിന് താഴെയായി കുറയുന്ന പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന അന്തരീക്ഷ അവസ്ഥ ഏതാണ് ഉത്തരം ഹിമം അടുത്തത് അന്തരീക്ഷം തണുക്കുന്നതിലൂടെ ഉണ്ടാകുന്ന നേർത്ത ജലകണികകൾ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്ന അവസ്ഥ പറയുന്നതാണ് മൂടൽമഞ്ഞ് അന്തരീക്ഷം തണുക്കുന്നതിലൂടെ ഉണ്ടാകുന്ന നേർത്ത ജലകണികകൾ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്ന അവസ്ഥയെ പറയുന്നതാണ് മൂടൽമഞ്ഞ് മൂടൽമഞ്ഞിൻ്റെ ഭാഗമായ രണ്ട് അവസ്ഥകൾ ഏതൊക്കെ ഒന്ന് കനത്ത മൂടൽമഞ്ഞ് അഥവാ ഫോഗ് രണ്ട് നേർത്ത മൂടൽമഞ്ഞ് അഥവാ മിസ്റ്റ് മൂടൽമഞ്ഞിൻ്റെ ഭാഗമായ രണ്ട് അവസ്ഥകളാണ് കനത്ത മൂടൽമഞ്ഞും നേർത്ത മൂടൽമഞ്ഞും മൂടൽമഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ച ഒരു കിലോമീറ്ററിലും കുറവാണെങ്കിൽ അതിനെ കനത്ത മൂടൽമഞ്ഞ് എന്ന് പറയുന്നു മൂടൽമഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ച ഒരു കിലോമീറ്ററിലും കുറവാണെങ്കിൽ അതിനെ കനത്ത മൂടൽമഞ്ഞ് എന്ന് പറയുന്നു കനത്ത മൂടൽമഞ്ഞിനെ സൂചിപ്പിക്കുന്ന ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത് അടുത്തത് മൂടൽമഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ച ഒരു കിലോമീറ്ററിലും അധികമാണെങ്കിൽ അതിനെ നേർത്ത മൂടൽമഞ്ഞ് എന്ന് പറയുന്നു അടുത്ത ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ് വ്യാവസായിക മേഖലകളിൽ പുകയും മൂടൽമഞ്ഞും കൂടിക്കലർന്നുണ്ടാകുന്ന അന്തരീക്ഷ അവസ്ഥ ഏതാണ് ഉത്തരം സ്മോഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് വ്യാവസായിക മേഖലകളിൽ പുകയും മൂടൽമഞ്ഞും കൂടിക്കലർന്നുണ്ടാവുന്ന അന്തരീക്ഷ അവസ്ഥയാണ് സ്മോഗ് എന്ന് പറയുന്നത് അടുത്തത് വിവിധ തരത്തിലുള്ള മേഘങ്ങൾ ഏതൊക്കെ പ്രധാനമായും നാല് തരത്തിലുള്ള മേഘങ്ങളാണ് കാണപ്പെടുന്നത് ഒന്ന് സിറസ് മേഘങ്ങൾ രണ്ട് സ്ട്രാറ്റസ് മേഘങ്ങൾ മൂന്ന് കുമുലസ് മേഘങ്ങൾ നാല് നിംബസ് മേഘങ്ങൾ അടുത്ത ചോദ്യം തെളിഞ്ഞ അന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെയും കൈച്ചൂൽ ആകൃതിയിലും കാണപ്പെടുന്ന മേഘങ്ങൾ ഉത്തരം സിറസ് മേഘങ്ങൾ താഴെ കാണുന്ന ചിത്രത്തിൽ കാണുന്നത് പോലെ തെളിഞ്ഞ അന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെയും കൈച്ചൂൽ ആകൃതിയിലും കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ അടുത്ത ചോദ്യം താഴ്ന്ന വിധാനങ്ങളിൽ കനത്ത പാളികളായി കാണുന്ന മേഘങ്ങൾ ഉത്തരം സ്ട്രാറ്റസ് മേഘങ്ങൾ താഴ്ന്ന വിധാനങ്ങളിൽ കനത്ത പാളുകളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ അടുത്ത ചോദ്യം ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി ചെമ്മരിയാടിൻ്റെ രോമങ്ങൾ പോലെയും പഞ്ഞിക്കെട്ടുകൾ പോലെയും ലംബദിശയിൽ കാണപ്പെടുന്ന മേഘങ്ങൾ ഉത്തരം കുമുലസ് മേഘങ്ങൾ ഉയർന്ന സംവഹന പ്രവാഹഫലമായി എന്ന് പറഞ്ഞാൽ ഭൗമോപരിതലത്തോട് ചേർന്ന് നിൽക്കുന്ന അന്തരീക്ഷം ചൂട് പീടിച്ച് വികസിച്ച് മുകളിലേക്ക് ഉയരുന്നതിനെയാണ് സംവഹന പ്രവാഹം എന്ന് പറയുന്നത് താഴെ കാണിക്കുന്ന ചിത്രത്തിൽ കാണുന്ന പോലെ ഉയർന്ന സംവാഹന പ്രവാഹഫലമായി ചെമ്മരിയാടിന്റെ രോമങ്ങൾ പോലെയും പഞ്ഞിക്കെട്ടുകൾ പോലെയും ലംബദിശയിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് കുമുലസ്മേഘങ്ങൾ അടുത്തത് താഴ്ന്ന വിധാനങ്ങളിൽ ചാര നിറത്തിലും കറുപ്പ് നിറത്തിലും കാണപ്പെടുന്ന മഴയ്ക്ക് കാരണമാകുന്ന മേഘങ്ങൾ ഉത്തരം മേഘങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മഴയ്ക്ക് കാരണമാവുന്ന മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ ഇടിമേഘങ്ങൾ എന്നും നിംബസ് മേഘങ്ങളെ പറയുന്നുണ്ട് താഴ്ന്ന വിധാനങ്ങളിൽ ചാര നിറത്തിലും കറുപ്പ് നിറത്തിലും കാണപ്പെടുന്ന മഴയ്ക്ക് കാരണമാകുന്ന മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ അടുത്ത ചോദ്യം തുടർച്ചയായി നടക്കുന്ന ഘനീകരണം മേഘങ്ങളിലെ ജലഗണികളുടെ വലിപ്പം കൂട്ടുകയും പൂകൃത്വത്തെ പ്രതിരോധിക്കാനാവാതെ മേഘങ്ങളിൽ നിന്നും ജലത്തുള്ളികളായി ഭൂമിയിലേക്ക് പതിക്കുന്നതിനെ പറയുന്നത് ഉത്തരം വർഷണം തുടർച്ചയായി നടക്കുന്ന ഘനീകരണം മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പം കൂട്ടുകയും ഭൂപുരുത്വത്തെ പ്രതിരോധിക്കാനാവാതെ മേഘങ്ങളിൽ നിന്നും ജലത്തുള്ളികളായി ഭൂമിയിലേക്ക് പതിക്കുന്നതിനെ പറയുന്നതാണ് വർഷണം അടുത്തത് വർഷണത്തിന്റെ വിവിധ രൂപങ്ങൾ ഏതൊക്കെ ഒന്ന് മഴ രണ്ട് മഞ്ഞുവീഴ്ച മൂന്ന് ആലിപ്പഴവീഴ്ച വർഷണത്തിന്റെ വിവിധ രൂപങ്ങളാണ് മഴ മഞ്ഞുവീഴ്ച ആലിപ്പഴവീഴ്ച അടുത്ത ചോദ്യം സാധാരണയായി ജലത്തുള്ളികളുടെ രൂപത്തിൽ സംഭവിക്കുന്ന വർഷണം ഏതാണ് ഉത്തരം മഴ സാധാരണയായി ജലത്തുള്ളികളുടെ രൂപത്തിൽ സംഭവിക്കുന്ന ഭർഷണമാണ് മഴ അഥവാ റെയിൻഫാൾ അടുത്തത് അന്തരീക്ഷ താപനില സീറോ ഡിഗ്രി സെൽഷ്യസിന് താഴെയായിരിക്കുമ്പോൾ നടക്കുന്ന വർഷണം ഏതാണ് ഉത്തരം മഞ്ഞുവീഴ്ച അന്തരീക്ഷ താപനില സീറോ ഡിഗ്രി സെൽഷ്യസിന് താഴെ ആയിരിക്കുമ്പോൾ നടക്കുന്ന വർഷണമാണ് മഞ്ഞുവീഴ്ച അവസാനത്തെ ചോദ്യം മേഘകളിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട് ജലത്തുള്ളികൾ അന്തരീക്ഷത്തിലെ തണുത്ത പാളികളിലൂടെ കടന്നു പോകുന്ന വഴി തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടയായി ഭൂമിയിൽ പതിക്കുന്ന അവസ്ഥയെ പറയുന്നത് ഉത്തരം ആലിപ്പഴം മേഘകളിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട ജലത്തുള്ളികൾ അന്തരീക്ഷത്തിലെ തണുത്ത പാളികളിലൂടെ കടന്നു പോകുന്ന വഴി തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടയായി ഭൂമിയിൽ പതിക്കുന്ന അവസ്ഥയാണ് ആലിപ്പഴം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം നന്ദി